ശേഷം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷിഫാനി മുജീബ്. ആദ്യം പ്രധാന വാർത്തകൾ. എത്ര ഉന്നതരായാലും ഭൂമി കയ്യേറ്റക്കാരെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃക്കണ്ണാട് റോഡരികിൽ നടക്കുന്നതിനിടെ ബൈക്കിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഭർത്തൃമതി ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ മർദ്ദനമേറ്റിരുന്നതായി ആരോപണം. എ കെ ആന്റണിയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര നടത്തിയ ഹനീഫ ചേവാർ ഇനി ഓർമ്മ. എസ് എസ് എൽ സി ജില്ലയിൽ 99.74% വിജയം. 4,366 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ്. മികച്ച വിജയം നേടിയെങ്കിലും ആനന്ദിക്കാൻ ആദിത്യനില്ല. പനി ബാധിച്ചാണ് പഠനത്തോടൊപ്പം വരയിലും മികവ് കാട്ടിയ പ്രതിഭ മരിച്ചത്. വാർത്തകൾ വിശദമായി. അനധികൃതമായി ഭൂമി കയ്യേറിയവരെ അവർ എത്ര ഉന്നതരായാലും നടപടിയുണ്ടാകുമെന്നും ഭൂമി തിരിച്ചു പിടിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ കാലയളവിൽ ഡിജിറ്റൽ റീസർവേകൾ പൂർത്തിയാക്കും. നിലവിൽ 54% റീസർവേയാണ് നടന്നത്. റവന്യൂ വകുപ്പിലെ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തും. അഴിമതിക്കാരെ വെച്ചുപൊറുപ്പിക്കില്ല. റവന്യൂ സർവേ വകുപ്പുകളിലെ മുഴുവൻ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. ഒഴിവുകൾ നികത്താൻ നടപടിയുണ്ടാകും. മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കും. പരമാവധി പേരെ ഭൂമിയുടെ അവകാശികളാക്കാൻ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് 100 ദിവസത്തിനുള്ളിൽ 12,000 പേർക്ക് പട്ടയം നൽകും. എല്ലാവർക്കും ഭൂമി കൊടുക്കും എന്ന് പറയുമ്പോൾ ഭൂമി അനാവശ്യമായി കയ്യേറി വെച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെ ഭൂമി, അതെത്ര ഉന്നതനായാലും എത്ര കരുത്തനായാലും എത്ര വലിയ നിയമയുദ്ധം നടത്തി അവസാനം വരെ പോകേണ്ടി വന്നാലും ആ ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കും. അതിൻ്റെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. താമസിയാതെ നിങ്ങൾക്ക് ഭൂമി പിടിക്കും. കേവലം ഒരു ഫാൻറ്റസി ആയിരിക്കില്ല ഭൂമി തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം. കൃത്യതയോടെ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സെന്റ് ഭൂമി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും ഭൂമിയുടെ ഭാഗവുമായിട്ടുള്ള ഗവൺമെന്റിൻ്റെ നയം. സിപിഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഒപ്പമുണ്ടായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വി പത്മേശ് സ്വാഗതം പറഞ്ഞു. തൃക്കണ്ണാട് റോഡരികിൽ നടക്കുന്നതിനിടെ ബൈക്കിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. തൃക്കണ്ണാട് കൃഷ്ണമഠത്തിന് സമീപത്തെ കൊട്ടൻ ലക്ഷ്മി ദമ്പതികളുടെ മകൻ രതീഷ് ആണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ തൃക്കണ്ണാട് വെച്ചായിരുന്നു അപകടം. വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് പിറകു ഭാഗത്ത് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രതീഷിനെ ഉടൻ തന്നെ കാസർഗോട്ട് സ്വകാര്യ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ജനറൽ ആസ്പത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഭാര്യ അശ്വിനി, 3 വയസ്സുള്ള അഹാന മകളാണ്. ഭർത്തൃമതിയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പനയാലിൽ താമസിക്കുന്ന വർക്കല സ്വദേശിനി സൽമയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മാനസിക വിഷമത്തെ തുടർന്നാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മത്സ്യവിൽപ്പനക്കാരനും തലശ്ശേരി സ്വദേശിയുമായ കാസിമിന്റെ ഭാര്യയാണ് മകൻ സൽമാൻ. അതേസമയം യുവതിക്ക് മർദ്ദനമേറ്റിരുന്നുവെന്നും ഇതിലുള്ള വിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്നും സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ബേക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. 53 വർഷം മുമ്പ് എ കെ ആന്റണിയോടൊപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര നടത്തിയ ഹനീഫ ചേവാർ ഓർമ്മയായി. 73 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് അന്തരിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും പൈവളിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. 1968 അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന എ കെ ആന്റണിയോടൊപ്പം പദയാത്രയിൽ ഉണ്ടായിരുന്ന കാസർഗോഡ് നിന്ന് 2 പേരിൽ ഒരാളായിരുന്നു ഹനീഫ് ചേവാർ. എം പി സുബീദിയാണ് ഹനീഫയുടെ ഭാര്യ. ഷബാന കെ എം, ഷഹനാദ് കെ എം എന്നിവർ മക്കളും മുനീർ കുമ്പള, ഷെറിൻ എന്നിവർ മരുമക്കളുമാണ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ചരിത്ര വിജയം കുറിച്ച് 10ാം തരം പരീക്ഷാ ഫലം. ഇത്തവണ 99.74% ജില്ലയിലെ വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.13% കൂടുതൽ. 4,366 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി. ജില്ലയിൽ പരീക്ഷ എഴുതിയ 19,337 വിദ്യാർത്ഥികളിൽ 19,287 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ വിജയശതമാനം 99.87%, കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലേത് 99.63%. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 10,621 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 10,582 വിദ്യാർത്ഥികൾ ഉപരിപഠന യോഗ്യത നേടി. ഉപരിപഠന യോഗ്യത നേടിയതിൽ 5,546 ആൺകുട്ടികളും 5,036 പെൺകുട്ടികളുമാണ്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 2,557 പേരും കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 1,809 പേരും ആണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 35 സർക്കാർ സ്കൂളുകളും 10 എയ്ഡഡ് സ്കൂളുകളും 18 അൺ എയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ
50 സർക്കാർ സ്കൂളുകളും 10 എയ്ഡഡ് സ്കൂളുകളും 8 അൺ എയ്ഡഡ് സ്കൂളുകളും 100% വിജയം കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ ജില്ല കരസ്ഥമാക്കിയത് 98.61% വിജയമായിരുന്നെങ്കിൽ ഇത്തവണയത് 99.74%. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയപ്പോഴും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സങ്കടക്കടലിൽ. ദുർഗയുടെ അഭിമാനമായിരുന്ന ആദിത്യൻ എന്ന വരകളിലൂടെ അത്ഭുതം കാട്ടിയ പ്രതിഭയുടെ അഭാവത്തിൽ ഒരു വിജയാഹ്ലാദം എന്നത് ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചിന്തിക്കാൻ കഴിയാത്തതാണ്. SSLC പരീക്ഷയ്ക്കിടെയാണ് പനി ബാധിച്ച് ആദിത്യൻ മരിച്ചത്. കുഞ്ഞുപ്രായത്തിൽ തന്നെ ചിത്രരചനയിൽ മികവ് തെളിയിച്ച ആദിത്യൻ തന്റെ ഇളം പ്രായത്തിൽ വരച്ചു കൂട്ടിയത് 1000-ഓളം ചിത്രങ്ങളാണ്. സംസ്ഥാന തലത്തിലും ഏറെ സമ്മാനങ്ങൾ കുട്ടി നേടുകയുണ്ടായി. പഠനത്തിലും ഏറെ മുന്നിലായിരുന്നു ഈ പ്രതിഭ. 6 വിഷയങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതിഭയെ മരണം തട്ടിയെടുത്തത്. ഫലം വന്നപ്പോൾ ഈ വിഷയങ്ങളിൽ നല്ല വിജയം നേടുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവർ മണിയുടെയും ജില്ലാ ആശുപത്രി ജീവനക്കാരി നിഷയുടെയും 3 മക്കളിൽ 2-ാമനാണ് ആദിത്യൻ. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.